നിലമ്പൂർ പോത്തുകല്ലിൽ തൻ്റെ ജീവിത പ്രാരാബ്ദങ്ങൾ മൂലം പാട്ടുവണ്ടിയിൽ വന്ന് പാട്ടുപാടി മരുന്നിനും ചികിത്സയ്ക്കും വേണ്ടി പണം കണ്ടെത്തുന്ന ഉമ്മയോട് ഇത്തിരി നേരം വിശ്രമിക്കാൻ പറഞ്ഞ് മൈക്ക് വാങ്ങി പാട്ടുപാടി അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്താൻ സഹായിച്ച പോത്തുകല്ല് CHSS വിദ്യാർത്ഥിനി ആതിര സോഷ്യൽ മീഡിയയിൽ താരമായി. കഴിഞ്ഞ ദിവസം പോത്തുകൽ ടൗണിൽ വന്ന പാട്ടുവണ്ടിയിലെ ഉമ്മയുടെ കയ്യിൽ നിന്നും മൈക്ക് വാങ്ങി മലയാളികളുടെ മനസ്സിൽ തലമുറകളായി തങ്ങി നിൽക്കുന്ന ലായിലാഹ് ഇല്ലല്ലാഹ് എന്ന് തുടങ്ങുന്ന താരാട്ട് ഗാനം ആലപിച്ചാണ് ആതിര സോഷ്യൽ മീഡിയയുടെ മനസ്സ് കീഴടക്കിയത്. അച്ഛൻ്റെ കൂടെ നോട്ട് പുസ്തകങ്ങൾ വാങ്ങാനാണ് ആതിര അങ്ങാടിയിലേക്ക് ഇറങ്ങിയത്. അപ്പോഴാണ് ഒരു ഉമ്മ ഓട്ടോറിക്ഷയിൽ ഘടിപ്പിച്ച മൈക്കിലൂടെ തൻ്റെ ദുരിതങ്ങൾ വിവരിച്ച് തെരുവിൽ പാടുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടരെയുള്ള ആലാപനത്തിൽ തൊണ്ടയിലെ ശബ്ദമിടറിയത് ശ്രദ്ധയിൽപ്പെട്ടതിനാൽ സ്കൂൾ പ്രാർത്ഥനാ കായിക സംഘത്തിൽ അംഗമായ ആതിര അച്ഛൻ്റെ സമ്മതം വാങ്ങി ഉമ്മയുടെ അടുത്തേക്ക് വരികയായിരുന്നു. ഉമ്മയോട് ചായ കുടിച്ച് വിശ്രമിക്കാൻ ആവശ്യപ്പെട്ട് മൈക്കെടുത്ത് പാടി. ഗാനം നിലച്ചു പോയതുകൊണ്ട് ആ ഉമ്മക്ക് കിട്ടുന്ന സഹായം മുടങ്ങരുത് എന്ന ഉദ്ദേശത്തിലാണ് പാടിയതും. തൻ്റെ ഗാനം ഇങ്ങനെ വൈറലാകുമെന്ന് ഒരിക്കലും ആതിര കരുതിയിരുന്നില്ല. നാട്ടുകാരിൽ ഒരാളാണ് വീഡിയോ പകർത്തിയതും പോസ്റ്റ് ചെയ്തതും. പിന്നീടാണ് വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട ആതിര തന്നെ ദ റിയൽ കേരള സ്റ്റോറി എന്ന കമൻറ്റോടെ പോസ്റ്റ് ചെയ്യുന്നത്. ഇൻബോക്സിലൂടെ പലരും വിവരങ്ങൾ അന്വേഷിച്ചിരുന്നു. ജില്ലയിലെ നിലമ്പൂർ പോത്തുകല്ലിലെ CHSS 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ മിടുക്കി. പോത്തുകൽ ടൗണിനോട് ചേർന്ന് ഏറ്റവും കുറഞ്ഞ വാടകയ്ക്ക് ലഭിക്കുന്ന ഒരു ക്വാർട്ടേഴ്സിലാണ് ആതിരയും കുടുംബവും താമസിക്കുന്നത്. പഠിച്ച് മിടുക്കിയായി കൂലിപ്പണിക്കാരനായ അച്ഛനൊരു താങ്ങായി മാറുന്നതിനോടൊപ്പം ദുരിതങ്ങൾക്കിടയിൽ കഴിയുന്നവർക്ക് വേണ്ടി വല്ലതുമൊക്കെ ചെയ്യണമെന്ന ആഗ്രഹം പറയുമ്പോഴും സ്വന്തമായി കയറിക്കിടക്കാൻ വീടില്ലാത്ത ഈ മിടുക്കിയുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ ഒരുങ്ങുകയാണ് ചില സുമനസുകൾ. ഈ ഒരൊറ്റ ഗാനാലാപനത്തോടെ വൈറലായ ആതിരയ്ക്ക് കേരള മാപ്പിളകല അക്കാദമിയുടെ സ്നേഹോപഹാരവും ലഭിച്ചു. പോത്തുകൽ കത്തോലിക്ക ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയാണ് കേരള മാപ്പിളകല അക്കാദമി നിലമ്പൂർ ചാപ്റ്റർ ചെയർമാൻ KT ജബ്ബാർ ഹാജി ഉപഹാരം സമ്മാനിച്ചത്. കൺവീനർ സലൂബ് ജലീൽ കേഷ് അവാർഡ് നൽകി.